നമസ്കാരം എല്ലാവർക്കും. എൻ ഡി ടി വിയുടെ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ശരത്താണ് സംസാരിക്കുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹിന്ദു ന്യൂസ് പേപ്പർ ഡേറ്റഡ് ജൂലൈ 22, 2019. ഇതൊരു മൺഡേയിലത്തെ ന്യൂസ് പേപ്പറാണ്. അതുകൊണ്ട് തന്നെ സൺഡേ നടന്ന ഇവൻറ്റ്സാണ് ഇതിനകത്ത് കൂടുതലും വരിക. സൺഡേ ഒരു ഹോളിഡേ ആയതുകൊണ്ട് തന്നെ ന്യൂസിൻ്റെ നമുക്ക് ആവശ്യമായ ന്യൂസിൻ്റെ കണ്ടൻസ് വളരെ കുറവാണ്. എന്നാലും ഒഴിവാക്കാൻ പറ്റാത്ത ന്യൂസ് എല്ലാം ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് ഫ്രണ്ട് പേജിൽ നിന്നാണ്. ഗവൺമെൻറ് ടു റോൾ ഔട്ട് ബിഗ് പുഷ് ഫോർ ഇൻഫ്ര. ഈ ന്യൂസ് എന്തിനെ പറ്റിയാണെന്ന് പറഞ്ഞാൽ, നാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് അവരുടെ ഇനിഷ്യേറ്റീവിൽ ഒരു ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് സമ്മിറ്റ് നടത്താൻ പോവുകയാണ് ഇന്ത്യയിൽ വെച്ചിട്ട്. മോദി സർക്കാർ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് സമ്മിറ്റ് നടത്താൻ പോകുന്നത്. സെക്കൻഡ് ടൈമിൽ വന്നതിന് ശേഷം 50-ാമത്തെ ദിവസം ഇത് അനൗൺസ് ചെയ്തു, ഇങ്ങനൊരു ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് സമ്മിറ്റ് നടത്താൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫുൾ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി ഇതായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യുന്നതെല്ലാം നാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടാണ്. അപ്പോൾ എന്താണ് നാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട്? ഇതൊരു സോവറിൻ വെൽത്ത് ഫണ്ടാണ്. ഈ ഫണ്ടിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് തന്നെയാണ്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് എന്ന് പറയുമ്പം തുറമുഖങ്ങൾ, എയർപോർട്ടുകൾ, റോഡുകൾ, ഇതിൻ്റെ എല്ലാം വികസനത്തിന് വേണ്ടി സെപ്പറേറ്റ് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഫണ്ട് കൊണ്ടുവരിക. അങ്ങനൊരു സോവറിൻ വെൽത്ത് ഫണ്ടാണ് ഈ പറയുന്ന നാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്ന് പറയുന്നത്. ഈ ഫണ്ടിലേക്ക് എങ്ങനെയാണ് ഫണ്ടിങ് നടക്കുന്നതെന്ന് ഇനി ഞാൻ പറയാം. ഈ ഫണ്ടിലേക്ക് ഡൊമസ്റ്റിക് ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സിന്, അതായത് മ്യൂച്വൽ ഫണ്ട് ഹൗസസും മറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഹൗസസിനൊക്കെ, LIC പോലുള്ള ഹൗസസിനൊക്കെ ഇതിലേക്ക് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാം. സോ ആ ഫണ്ടിലും അതോടൊപ്പം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനും ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാം. അതാണ് ഇപ്പോൾ ഈ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് സമ്മിറ്റ് നടത്തിയിട്ട് അങ്ങനെ ഫോറിൻ ഫണ്ട് അട്രാക്റ്റ് ചെയ്യാനാണ് ഈ ഒരു ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് സമ്മിറ്റിൻ്റെ ലക്ഷ്യമെന്ന് തന്നെ പറയാം. അപ്പോൾ അങ്ങനെ കളക്ട് ചെയ്യുന്ന ഫണ്ടുകളെല്ലാം ഓരോ പ്രോജക്റ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇപ്പം ഏതെങ്കിലും ഗവൺമെൻറ് ടേക്ക് ഓവർ ചെയ്യുന്ന ഏതെങ്കിലും തുറമുഖത്തിൻ്റെ കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ് ആണെങ്കിൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്യും. അതുപോലെ ഏതെങ്കിലും റോഡ് കണക്ടിവിറ്റിയുടേതാണെങ്കിൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്യും. സോ അതിലെല്ലാം NIIF എന്നുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കാണും. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിനും അതുപോലെ സ്റ്റേറ്റ് ഗവൺമെൻറ് ഇൻവെസ്റ്റ്മെൻറ്റും പുറമേ ആയിരിക്കാം, അല്ലെങ്കിൽ സോൾലി ഇവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമായിരിക്കാം. അങ്ങനെ ഏത് രീതിയിലാണെങ്കിലും ഇവരുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റോട് കൂടി അത്തരം പ്രോജക്റ്റുകൾ ഫണ്ട് ചെയ്യാൻ പറ്റും. സോ അതാണ് നാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഒരു CEO ഉണ്ട്, അതായത് ഫണ്ട് മാനേജർ. അത് സുജോയ് ബോസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. സുജോയ് ബോസ്, നോട്ട് ചെയ്യുക, സുജോയ് ബോസ്. അപ്പോൾ ഇത്രയാണ് നിങ്ങൾ ഇതിനകത്ത് നോട്ട് ചെയ്യേണ്ടത്. അടുത്ത 5 വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ നടക്കാൻ പോകുന്ന 100 കോടിയിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമുള്ള എല്ലാ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിലേക്കും ഫോറിൻ ഫണ്ട് ആകർഷിക്കുക എന്നതാണ് ഈ ഒരു ഈ ഒരു ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് സമ്മിറ്റ് കൊണ്ട് NIIF ഉദ്ദേശിക്കുന്നത്. സോ അപ്പോൾ NIIFനെ കുറിച്ച് കൃത്യമായിട്ട് നോട്ട് ചെയ്യാം. 2015 ഫെബ്രുവരി 2015 NIIF ഈ ഫണ്ട് ലോഞ്ച് ചെയ്യുന്നത്. ചില സാങ്കേതികപരമായ കാരണങ്ങളാൽ, GSLV സാങ്കേതികപരമായ കാരണങ്ങളാൽ താൽക്കാലികമായിട്ട് മാറ്റിവെച്ചിരുന്ന ചന്ദ്രയാൻ വിക്ഷേപണം ഇന്നാണ് നടക്കുന്നത്, ശ്രീഹരിക്കോട്ടയിൽ വെച്ചിട്ട്. അപ്പം ഈ ഒരു Chandrayaan-2 കുറിച്ച് നമ്മൾ കുറേ കാര്യങ്ങൾ കഴിഞ്ഞ ഒരുപാട് വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. കാരണം അത്രയും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളൊരു ലൂണാർ മിഷനാണ്, നമ്മുടെ 2-ാമത്തെ ലൂണാർ മിഷനാണ് Chandrayaan-2 എന്ന് പറയുന്നത്. Chandrayaan-2 ലോഞ്ച് വെഹിക്കിൾ ഏതാണെന്ന് ഒരു പക്ഷേ നിങ്ങൾക്ക് ഇപ്പം തന്നെ പഠിച്ചിട്ടുണ്ടാവും. GSLV MK-3 M1 എന്നതാണ് നമ്മുടെ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എന്ന് പറയുന്നത്. ജിയോസിൻക്രണസ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എന്നാണ് GSLV ഫുൾ ഫോം എന്ന് പറയുന്നത്. അതിൽ GSLV MK-3 ആണ് നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്തത്. അപ്പോൾ അതിൽ ചെറിയ സാങ്കേതിക തകരാറുണ്ടായിരുന്നുള്ളൂ. എന്നാലും ഒരു അറ്റ്മോസ്ഫിയർ എടുക്കുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ വിക്ഷേപണം 15-ാം തീയതി നടത്താനിരുന്നതാണ്. അത് മാറ്റി വെച്ചിട്ടാണ് ഇപ്പോൾ 22-ലേക്ക് മാറ്റിയിരിക്കുന്നത്. എനിവേ, എന്തായാലും ഇവിടെ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ 15-ാം തീയതിയാണ് ഈ മിഷൻ ലോഞ്ച് ചെയ്യുന്നതെങ്കിലും, അതായത് 15-ാം തീയതി നമ്മൾ ഇവിടുന്ന് Chandrayaan-2 വിക്ഷേപിച്ചാലും നമ്മൾ ലാൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് September 7 ആയിരുന്നു. ആ ഡേറ്റിന് ഇപ്പോഴും ഒരു മാറ്റമില്ല എന്നാണ് പറയുന്നത്. അതായത് നിശ്ചയിച്ചുറപ്പിച്ച പ്രകാരം September 7 തന്നെ നമ്മുടെ ലാൻഡർ ചന്ദ്രയാൻ്റെ സൗത്ത് പോളാർ റീജിയനിൽ ലാൻഡ് ചെയ്യും എന്നാണ് ISRO പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കുറേ കാര്യങ്ങൾക്ക് പുറമേ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരാനുള്ളത്, ഒന്ന് ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് തന്നെയാണ്, ഈ Chandrayaan-2 ഒരു കമ്പോണൻറ്റ്, പ്രധാനപ്പെട്ട കമ്പോണൻ്റ് ആണ് ഈ പറയുന്ന ലാൻഡ് എന്ന് പറയുന്നത്. ഈ ലാൻഡ് Chandrayaan-2 റോവറിൽ നിന്ന് വേർപെട്ട്
ചന്ദ്രൻ്റെ ഉപരിതലത്തിലേക്ക് പതിക്കുകയാണ് ചെയ്യുന്നത്. അതായത് സൗത്ത് പോളാർ റീജിയനിലാണ് പതിക്കുന്നത്. സൗത്ത് പോളാർ റീജിയൻ എന്ന് പറയുന്നത് പെർമനൻ്റ്ലി ഷെയ്ഡഡ് ഏരിയയാണ്. അതായത് അവിടെ നമുക്ക് ഭൂമിയിൽ നിന്ന് നോക്കിയാൽ ഒന്നും കാണാൻ പറ്റാത്ത ഒരു ഏരിയയാണ്. അവിടെയാണ് ഈ ജലത്തിൻ്റെ സാന്നിധ്യം കൂടുതലായിട്ടും ഉണ്ട് എന്ന് പറയാം. ഇന്നേ വരെ ഒരു രാജ്യവും ആ ഒരു സൗത്ത് പോളാർ റീജിയനിലേക്ക് ഒരു പരീക്ഷണത്തിനും തയ്യാറായിട്ടില്ല എന്നല്ല, അങ്ങനെ ആരും ഒരു അറ്റംപ്റ്റ് നടത്തിയിട്ടില്ല ഇതുവരെ. സോ നമ്മളാണ്, ഇന്ത്യയാണ് ആദ്യമായിട്ട് അങ്ങനെ ഒരു അറ്റംപ്റ്റ് നടത്താൻ പോകുന്നത്. അപ്പം ഈ ലാൻഡർ അവിടെ ലാൻഡ് ചെയ്ത ശേഷമാണ് ഈ ഒരു പരീക്ഷണങ്ങളെല്ലാം നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഈ ലാൻഡറിന് ഒരു പേരിട്ടിട്ടുണ്ട്, അത് വിക്രം സാരാഭായ്. അതുകൊണ്ട് വിക്രം എന്ന പേരാണ് ഇട്ടിരിക്കുന്നത്. വിക്രം സാരാഭായോടുള്ള ആദര സൂചകമായിട്ട് വിക്രം എന്ന പേരാണ് ലാൻഡറിന് ഇട്ടിരിക്കുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഏത് എക്സാം വേണമെങ്കിലും ചോദിക്കാം. അതുപോലെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൻ്റെ മറ്റൊരു കമ്പോണൻ്റ് എന്ന് പറയുന്നത് റോവർ. ഈ റോവർ എന്ന് പറയുന്ന കമ്പോണൻ്റ് എന്താണ് ചെയ്യുന്നത് പറഞ്ഞാൽ, ഈ ലാൻഡറിൽ നിന്നുള്ള ഡേറ്റാസ് ഈ റോവറാണ് ക്യാച്ച് ചെയ്യുന്നത്. അത് റോവർ ഏകദേശം ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ കുറച്ച് ഡിസ്റ്റൻസിൽ പ്ലേസ്ഡ് ആയിരിക്കും. സോ ഈ ലാൻഡറിൽ നിന്നുള്ള എല്ലാ സിഗ്നൽസും ഈ പറയുന്ന റോവറാണ് സ്വീകരിക്കുന്നത്. അതിനുശേഷം ആ റോവറാണ് അത് മറ്റ് ചാനലിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. സോ അപ്പോൾ ഈ റോവറിൻ്റെ പേര് എന്ന് പറയുന്നത് പ്രഗ്യാൻ എന്നാണ് ഈ റോവറിൻ്റെ പേര് എന്ന് പറയുന്നത്. പ്രഗ്യാൻ, പ്രഗ്യാൻ എന്ന് പറഞ്ഞാൽ അതൊരു സംസ്കൃത വാക്കാണ് എന്നോർക്കുക. ആ പ്രഗ്യാൻ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് വിസ്ഡം എന്നാണ്. വിസ്ഡം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിലാണ്, മലയാളത്തിൽ നമ്മൾ പറയുമ്പം ജ്ഞാനം, ബുദ്ധി, നിപുണത എന്നൊക്കെയാണ് അതിൻ്റെ ഒരു മലയാള അർത്ഥം എന്ന് പറയുന്നത്. ഇനി ഇതിനെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റു ചില ഫാക്ട്സുകൾ, അത് നിർബന്ധമായിട്ട് നോട്ട് ചെയ്യണം. ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഇതിൻ്റെ ഒരു എമൗണ്ട്, അതായത് ഈ മിഷൻ്റെ ബഡ്ജറ്റ് എത്രയാണ്, അതായത് ചന്ദ്രയാൻ 2 മൂണിലേക്ക് അയക്കാനായിട്ട് നമ്മൾ ചിലവാക്കുന്ന ഫണ്ട് 978 കോടി രൂപയാണ്. അതായത് 978 കോടി രൂപയാണ് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നത് എന്നോർത്തിരിക്കുക. അപ്പോൾ ഇത്രയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. ബാക്കി ന്യൂസസ് വരുമ്പോഴത്തേക്ക് ഞാൻ ബാക്കി ഇൻഫർമേഷൻസ് ഒക്കെ തരാം. തൽക്കാലം ഇത്രയും നോട്ട് ചെയ്യാം. ചില ആൾക്കാർക്കെങ്കിലും എല്ലാവർക്കും സന്തോഷം നൽകുന്ന വാർത്തയാണെന്ന് അറിഞ്ഞുകൂടാ, എന്നാലും ചിലർക്കെങ്കിലും സന്തോഷം നൽകുന്നൊരു വാർത്തയാണ് ഇനി എനിക്ക് പറയാനുള്ളത്. അത് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ്സ് കമ്മീഷൻ എടുത്തിട്ടുള്ള ഒരു പുതിയ സ്റ്റെപ്പാണ്. ഇപ്പം നമുക്ക് ഏതെങ്കിലുമൊക്കെ ഡിഗ്രി കോഴ്സ് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ ബികോം ചെയ്യുന്ന ഒരാൾക്ക് ഒപ്പം അതിൻ്റെ കൂടെ ബി എ എക്കണോമിക്സ് ചെയ്യാൻ പറ്റില്ല. ബികോം കഴിഞ്ഞതിന് ശേഷം അയാൾക്ക് വേണമെങ്കിൽ ആ യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ മറ്റൊരു യൂണിവേഴ്സിറ്റിയിലോ എൻറോൾ ചെയ്ത് ബി എ എക്കണോമിക്സ് ചെയ്യാൻ പറ്റും. അതുപോലെ എം കോം ചെയ്യുന്ന ഒരാൾക്ക് അതിൻ്റോടൊപ്പം എം എ എക്കണോമിക്സ് ചെയ്യാൻ പറ്റില്ല, അത് കഴിഞ്ഞിട്ടൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ഇനി മാറാൻ പോവുകയാണ്. ഫോർ ദി സെയിം ടൈം, അതായത് സൈമൾട്ടേനിയസ്ലി ഒരു കോഴ്സ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ മറ്റൊരു കോഴ്സ് കൂടി ചെയ്യാൻ ഇനി മുതൽ സാധിക്കും. അതിന് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ്സ് കമ്മീഷൻ അനുവാദം നൽകാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഫീസിബിലിറ്റിയെക്കുറിച്ചും അതിൻ്റെ ടെക്നിക്കൽ ആസ്പെക്ട്സിനെ കുറിച്ചുമൊക്കെ സ്റ്റഡി ചെയ്യാനായിട്ട് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ്സ് കമ്മീഷൻ ഒരു പാനലിനെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ആ പാനലിൻ്റെ പേര് എന്ന് പറയുന്നത് ഭൂഷൺ പദ്വർദ്ധൻ കമ്മിറ്റി എന്നാണ്. ഭൂഷൺ പദ്വർദ്ധൻ കമ്മിറ്റി, അതിൻ്റെ ചെയർമാൻ്റെ പേരാണ് ഭൂഷൺ പദ്വർദ്ധൻ എന്ന് പറയുന്നത്. നോട്ട് ചെയ്യുക, ഭൂഷൺ പദ്വർദ്ധൻ. യൂണിവേഴ്സിറ്റി ഗ്രാൻഡ്സ് കമ്മീഷൻ്റെ ചെയർമാൻ ആരാണെന്ന് നോട്ട് ചെയ്യുക, ഡി പി സിംഗ് ആണ് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ്സ് കമ്മീഷൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത്. അപ്പോൾ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ്സ് കമ്മീഷനാണ് നമ്മുടെ യൂണിവേഴ്സിറ്റീസ് എല്ലാം റെഗുലേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഗവേണിംഗ് ബോഡി എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ്സ് കമ്മീഷനാണ്. അപ്പോൾ ഇതാണ് ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയാനുള്ളൊരു വാർത്ത ന്യൂസ് പേജിൽ നിന്ന്. സ്പോർട്സ് പേജിൽ നിന്നുള്ളൊരു മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഇന്തോനേഷ്യൻ ഓപ്പൺ സൂപ്പർ 1000 സീരീസ് ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റ് സമാപിച്ചിരിക്കുന്നു. അപ്പോൾ അതിൽ ഫൈനലിൽ എത്തിയത് PV സിന്ധു, ഇന്ത്യയുടെ ഒരു പ്രതീക്ഷയായിരുന്നു, മെഡൽ പ്രതീക്ഷയായിരുന്നു. എന്നാൽ അവർക്ക് സിൽവറിലേക്ക് ഒതുങ്ങേണ്ടി വന്നു, പരാജയപ്പെട്ടു. അപ്പോൾ ഫൈനലിൽ ഇപ്പോൾ വിൻ ചെയ്തിരിക്കുന്നത് അക്കാനി എമഗുച്ചി എന്ന് പറയുന്ന ലേഡിയാണ്, ജാപ്പനീസ് ലേഡിയാണ്. സോ അവരാണ് ഇപ്പം ഇത് ഈ ഒരു ടൈറ്റിൽ വിൻ ചെയ്തിരിക്കുന്നത്. സ്പോർട്സ് പേജിൽ നിന്നുള്ള മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് അയർലൻഡുകാരനായ ഷെയ്ൻ ലോറി ബ്രിട്ടീഷ് ഓപ്പൺ ചാമ്പ്യൻഷിപ്പ് ഗോൾഫ് ടൂർണമെൻ്റാണ് ബ്രിട്ടീഷ് ഓപ്പൺ ചാമ്പ്യൻഷിപ്പ് എന്ന് പറയുന്നത്, അത് വിൻ ചെയ്തിരിക്കുകയാണ്. സോ അപ്പോൾ അത് പോട്രഷിലാണ് നടന്നത്. പോട്രഷ് എന്ന് പറയുന്നത് UK. സോ അത് വിൻ ചെയ്തിരിക്കുന്നത് ഷെയ്ൻ ലോറി.